Hi friends, pudhiya video ilekku swagatham. Innathe video ile nammal parichayapadunnathu Kochi ilulla Indus Motorsinte True Value showroom ilulla vandikala innathe video ile nammal ulpeduthittullathu. Adhal thana video ilottu povanumbu nammal channel idu subscribe cheyathirundhe theerchayum subscribe cheya thottathulla bell icon kodu nenne avladal nammal upload cheyna pudhiya pudhiya videos ingu notification labhikkunnirikkum. Appo koodathal onnum parayunnilla namukku nammude video ilottu povam. Maruti Suzuki de Alto parichayapadam 2009 registration vandiyanu ningal ippol kandukondirikkunna ee oru vandi. LX aanu option varunnathu. Third ownership varunna ee oru vandiyude kilometer in the Rinadi, Enbathi Nalaira kilometer of Mandi Sanjers Rundi, manual transmission on the Mandi Matic Umbrano, Alangli accident store, flood effect of Shangal on the Mandi Sambo Chitilla, third party insurance on the Vandiki Panala Vuladi, Nadarthi Irvatone, Etama Samara Vandiki insurance Kala Dundi, Avalthana Irvandiki in a front bumperum, Avalthana grillum replaced Rane. ഈ വണ്ടിയുടെ കിലോമീറ്റർ 97000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത് വണ്ടിയുടെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ആവറേജ് കണ്ടീഷൻ ആണെന്ന് പറയാൻ പറ്റില്ല നല്ല ഇന്റീരിയർ നല്ല നീറ്റ് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല കൂടി വണ്ടി നല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ് വണ്ടിക്ക് മറ്റ് കംപ്ലൈന്റോ ആക്സിഡന്റോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്ക് ഉള്ളത് 2021 നാലാം മാസം വരെയാണ് ഇതിന്റെ ഇൻഷുറൻസ് കാലാവധി ഉള്ളത് അതുപോലെ തന്നെ എസി വർക്ക് ചെയ്യുന്നില്ല വണ്ടിക്ക് വേറെ കംപ്ലൈന്റ് ഒന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല മറ്റ് കംപ്ലൈന്റ് ഒന്നും വണ്ടിക്കില്ല ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 1997 മോഡൽ വണ്ടിയാണ് 60000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഇത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് ഈ ഒരു വണ്ടി 1000 സിസി ആണ് വണ്ടി വരുന്നത് വണ്ടിക്ക് നല്ല മൈലേജ് ഏകദേശം ഒരു 18 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ട്രൂ വാല്യൂ ഷോറൂമിലായത് കാരണം വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അതിൻ്റെ ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എഞ്ചിനൊക്കെ നല്ല പക്ക വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ് മറ്റ് കംപ്ലൈൻ്റ് ഒന്നും വണ്ടിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അവരുമായി കോൺടാക്ട് ചെയ്യുക നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും 2005 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി വാഗണർ പരിചയപ്പെടാം LX എന്ന ഓപ്ഷൻ വരുന്നത് തേർഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ കിലോമീറ്റർ 116000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത് ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ സ്റ്റീരിയോ ഫോഗ്ലാംസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് 2025 വരെ വണ്ടിക്ക് ടാക്സ് പേപ്പേഴ്സൊക്കെ ക്ലിയർ ആണ് അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ അപകടം എന്ന് പറയുന്നത് ഇതൊരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി തന്നെയാണ് കാരണം ഈ ഒരു വണ്ടിക്ക് ആപ്രൗണ്ട് വർക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഈ വണ്ടിയുടെ ഫുൾ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു വണ്ടി എടുക്കാൻ പാടുള്ളൂ കാരണം ആക്സിഡൻറ്റ് നടന്നൊരു വണ്ടിയായത് കാരണം ആപ്രോൺ വർക്ക് എടുത്ത ഒരു വണ്ടി കാരണം അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്ത് പറയുന്നത് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 98000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതും നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കണം താല്പര്യമുണ്ടെങ്കിൽ ഇത് എടുക്കുമ്പോഴും ഒരു മെക്കാനിക്കിൻ്റെ ഫുള്ള് മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ പാടുള്ളൂ കാരണം ഇത് ആക്സിഡൻറ്റ് ഹിസ്റ്ററി നടന്നൊരു വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത് അപ്പോൾ മൊത്തം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഈ ഒരു വണ്ടി എടുക്കാൻ പാടുള്ളൂ ആപ്രൗണ്ട് വർക്ക് എടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം ഹ്യുണ്ടായി i20 പരിചയപ്പെടാം 2009 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത് ആസ്റ്റ എന്ന ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 131000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത് വണ്ടിയുടെ ഇന്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഈ വണ്ടിക്കുള്ളത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്ക് ഇപ്പോൾ ഉള്ളത് 2021 ഒമ്പതാം മാസം വരെയാണ് ഇതിൻ്റെ കാലാവധി ഉള്ളത് ഇൻഷുറൻസ് കാലാവധി
വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റെയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, അതുപോലെ തന്നെ എയർ ബാഗ്, എ ബി എസ്, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, എ സി, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു 2009 രജിസ്ട്രേഷൻ ഐ20ക്ക് ചോദിക്കുന്ന റേറ്റ് 220,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയുടെ ഹിസ്റ്ററി ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വണ്ടിക്ക് ഇതുവരെ കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററി, ഫ്ലഡ് എഫക്റ്റിലെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ് വണ്ടി ഉള്ളത്. ആകെ പോരായ്മ എന്ന് പറയാൻ ഇതിൻ്റെ കിലോമീറ്റർ മാത്രമെന്ന് 131,000 മുകളിൽ വണ്ടി കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റ് ഒന്നും വണ്ടിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി ചെക്ക് ചെയ്ത് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയുടെ വിവരങ്ങൾ ഹിസ്റ്ററി മൊത്തത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കാം. 2007 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി വാഗണർ പരിചയപ്പെടാം, VXA എന്ന ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ കിലോമീറ്റർ ഏകദേശം 162,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. VXA എന്ന ഓപ്ഷൻ വരുന്നത്, VXA എന്ന് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. വണ്ടിക്ക് ഫുൾ കവർ ഇൻഷുറൻസ്, വണ്ടിക്ക് 2021 7 മാസം വരെ ഫുൾ കവർ ഇൻഷുറൻസ് കാലാവധി ഉണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ പോരായ്മ എന്ന് പറയുന്നത് ഡിക്കി റീപ്ലേസ്ഡ് ആണ്, അതുപോലെ തന്നെ LH ഡോർ റീപ്ലേസ്ഡ് ആണ്. മറ്റ് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. സർവീസ് ഹിസ്റ്ററിയൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഇൻഷുറൻസ് IDV 81,000 ഇൻഷുറൻസ് IDV വണ്ടിക്കുണ്ട്. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. 2-ഡോർ പവർ വിൻഡോ ആണ്. അതുപോലെ തന്നെ വണ്ടിക്ക് പുതിയ സീറ്റ് കവേഴ്സ് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. വണ്ടിയുടെ ഇൻറ്റീരിയർ അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുക 2007 രജിസ്ട്രേഷൻ വാഗണർ ചോദിക്കുന്ന റേറ്റ് 160,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ്. അപ്പോൾ നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2007 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് ഇതിന് ലോണൊന്നും കിട്ടത്തില്ല. എന്നാലും കൂടി ഒരു നല്ലൊരു വണ്ടി തന്നെയാണ്. ഇതിന് മറ്റ് കംപ്ലൈൻറ്റ് ഒന്നും വണ്ടിക്കില്ല. വർക്കിംഗ് കണ്ടീഷൻ നല്ല വർക്കിംഗ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. ഇവരെ കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ എല്ലാ വിവരങ്ങൾക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സർവീസ് ഒക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് 2014 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. VD എന്ന ഓപ്ഷൻ വരുന്നത്, VD എന്ന് വെച്ചാൽ ഡീസൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ കിലോമീറ്റർ ഏകദേശം 88,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻ്റ് ഹിസ്റ്ററി, ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനേ ഉള്ളൂ. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോർഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ ABS, റിവേഴ്സ് സെൻസർ, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു 2014 രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് 465,000 രൂപയാണ്. 310,000 രൂപ ഇൻഷുറൻസ് IDV വണ്ടിക്കുണ്ട്. അതുപോലെ തന്നെ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. 2021 4 മാസം വരെയാണ് ഇൻഷുറൻസ് കാലാവധി. ഈ ഒരു വണ്ടിയുടെ മെയിൻ ഗ്ലാസ്സിന് ചെറിയ രീതിയിൽ ക്രാക്ക് വന്നിട്ടുണ്ട്. ഫ്രണ്ട് മെയിൻ ഗ്ലാസ്സിന് ചെറിയ രീതിയിൽ ക്രാക്ക് വന്നിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻ്റ് ഒന്നും വണ്ടിക്ക് ഇല്ല. നല്ല നീറ്റ് കണ്ടീഷന് വണ്ടി ഉള്ളത്. 465,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 2014 രജിസ്ട്രേഷൻ വണ്ടി അത് കാരണം നല്ലൊരു ട്രാക്ക് ലാസ്റ്റർമാണെങ്കിൽ ഏകദേശം ഒരു 80% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യുക. ഇൻഡസ് മോട്ടോഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയുടെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ നിലവിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വണ്ടികളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാരണം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് തന്നെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടെ നിലവിളിയുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചു. ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ബൈ ബൈ.